ഹായ് മച്ചമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ടിൻ ചിക്കനാണ്. അപ്പോൾ ഒരുപാട് വ്യത്യസ്ത ഉണ്ട് ഈ വീഡിയോക്ക്. അപ്പോൾ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നേരെ വീഡിയോക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഒരില എടുത്തേക്കണ് മസാല ഒക്കെ മിക്സ് ചെയ്ത് മണ്ടിയിട്ട് ഒരില എടുത്തേക്കണ്. ആദ്യം നമ്മൾ മുളക് പൊടി എടുത്തിട്ട് ഒരു ഭാഗത്തിന്, പിന്നെ അങ്ങോട്ട് ചിക്കൻ മസാല ഒക്കെ നിങ്ങളൊരു ഇതിലിട്ടാൽ മതിട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോണ്ടിഞ്ഞി മല്ലിപ്പൊടി പിന്നെ അങ്ങോട്ട് മഞ്ഞപ്പൊടി ഒക്കെ നിങ്ങളൊരു ലെവലിലിട്ടാൽ മതി ഒരു സങ്കല്പത്തില്. പിന്നെ ഉപ്പ് ഒരു ഭാഗത്തിന്, ഉപ്പ് ഒരിക്കലും ഏറാൻ പാടില്ല കേട്ടോ, ഉപ്പ് കയറി അവൻ്റെ ആകെ പണി പാടി വെറുതെ ഏറുണ്ടാക്കി. അപ്പോൾ മസാലയൊക്കെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ആവട്ടെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുഴി വെച്ചാണ്ട് കുറച്ച് വെളിച്ചെണ്ണ വരുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതിന് ശേഷം അതും കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഗ്രേവി ടൈപ്പ് ആയി വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു ആ ഒരു ടൈപ്പ്. അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് നമ്മൾ മസാല തേച്ച് കൊടുക്കുക. നമ്മൾ ലൈൻ ഇട്ടെടുത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഏതായാലും തേപ്പ് അറിയേണ്ട ഒരാളിനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ മസാല ഫുള്ളായിട്ട് തേച്ച് കൊടുത്തുണ്ടോ, റെഡിക്കണ്ട് എല്ലായിടത്തും ആവണം. അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണ്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആയി കഴിയുമ്പോൾ കുറേ കാണും കഴിയുമ്പോൾ ഒറ്റിപ്പോവും. അപ്പം ഇനി നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് വെക്കണം. നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റ് വെക്കാനേ വിചാരിച്ചിട്ടുണ്ട്, ഏതായാലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ കോലുമക്ക് നമ്മൾ സാധനം ഇറക്കി കൊടുക്കുക. നമ്മൾ മസാല തേച്ച് സെറ്റാക്കിയ ചിക്കൻ ഇറക്കി കൊടുക്കുക. അതിനുശേഷം അപ്പം ഇനി ഇതാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ടിന്നെ എടുത്താണ് മൂടി വെക്കണത്. നമ്മൾ സെർക്ക് എന്തൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണ്, ആൾ തന്നെ എടുക്കണമെന്ന് പറഞ്ഞിന്. അതുകൊണ്ടാണ് പിന്നെ വിറകൊക്കെ വെക്കുക. നമ്മൾ വിറകൊക്കെ ഓൾറെഡി മാറ്റി വെച്ചിന്. അങ്ങനെ പിന്നെന്താ വെച്ചാൽ, നമ്മൾ അതിൻ്റെ അടിയിൽ കൂടി അതിൻ്റെ മുകളിലൊരു കല്ല് വെച്ച് കേട്ടോ, ഇത് ഇളകി ചാടാക്കാൻ. അപ്പം ഇനി വിറകൊക്കെ സെറ്റാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇത് കത്തിച്ചാൻ പോവാണ്. അത് നമ്മൾ സെർക്കനെ കത്തിച്ചണം എന്ന് പറഞ്ഞു, ഒക്കെ ഓൻ എന്നെ ക്യാമറ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓനെ കത്തിച്ചട്ടെ. അപ്പോൾ ഇനി എവിടെ അവിടെ ഇവിടേക്ക് കത്തി തുടങ്ങിയെന്നാണ് കണ്ട് ഇതാക്കണ. അതാണ് കത്തുണ്ട് കത്തുണ്ട് സെറ്റ് സെറ്റ്. അപ്പോൾ ഇനി കുറച്ച് നേരം കത്തിൻ്റെ വരെ കാത്തുക്കുക. പിന്നെ മെയിനായിട്ട് ഇവിടെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെറുക്കന്മാർ മൊത്തം ആക്റ്റീവ് ആട്ടോ. പക്ഷേ എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ കയറാനും മടി, എന്നാൽ ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആക്റ്റീവ് ആവുക. എന്ത് ചെയ്യാനാ, കത്തി കൊടുക്കുണ്ട്. ചില ബാക്ക്ഗ്രൗണ്ടും ഫോണില്ല, മുഖം കാണിച്ചാൽ മടിയാണെങ്കിലും എല്ലാവർക്കും ബാക്ക് കാണിച്ചാൽ നല്ല താല്പര്യമാണ്. അപ്പൊ ഏതാണ്ട് മൊത്തം കത്തി റെഡി ആയിക്കുണ്ടാ. അപ്പൊ അതിന്റെ അടി കൂടി പിന്നെ അവൻ വന്നിക്കണു, അവനക്ക് തന്നെ പിന്നെയും തീ കൊടുക്കിപ്പിച്ചാണ് പറയണ്ട്. ഇത് വേറെ ആരും ഇല്ല, നമ്മള് പാണ്ടാനിച്ച് തന്നെ. അപ്പൊ ഒക്കെ കത്തി റെഡി ആയിക്കണ്. അപ്പൊ ഇതിനൊരു ടൈമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളിതൊരു 14 മിനിറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്ട സമയം. അത് ഓവറാണോ ഇതാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം, കരിയിലേക്കാര. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ വരുന്ന അടുത്ത് കാണാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സാധനം റെഡി വേണ്ടിയിട്ട് മുന്നേ നമുക്ക് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ കക്കരിക്കൊന്ന് വെട്ടി കൊടുക്കാം. കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കിയിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കണം. പക്ഷേ സാധനം റെഡി ആയതിൻ്റെ മുന്നേ ഇവിടെ ആൾക്കാർ എടുത്തുകൊണ്ടുണ്ട്, വേറെ ആരുമില്ല, നമ്മൾ ഇക്ബാലിനെയാണ്. അപ്പോൾ ഇനി അടുത്ത് തക്കാളി, അതും വെട്ടി കൊടുക്കുക. നമ്മൾക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ കേട്ടോ, വേറെ ഒന്നുമില്ല.
അപ്പോൾ നമ്മൾ മൂന്ന് റൗണ്ട് കത്തിച്ച് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ശ്വാസം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ അതിന് മുന്നേ മുകളിൽ നിറച്ച് കരി കരിയില്ല, 800 നിറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. നമ്മളിതെടുത്ത് എടുക്കാൻ പോവാണ്. എന്താവോ എന്തോ, ഏതായാലും കാത്തിരുന്ന് കാണാം, അത്രേ പറയാനുള്ളൂ. നമ്മൾ സെർക്കടുത്ത് ഒഴിവാക്കുന്നുണ്ട്. എൻ്റെ മോനെ ഉമ്പിയോ. ഇല്ല, ഇത് കറക്റ്റ് തന്നെ, കറക്റ്റ് തന്നെ. അത് പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ ഉള്ള് സെറ്റാണെന്നാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത്. ഏതായാലും നമുക്ക് എടുത്തു നോക്കിയിട്ട് നോക്കാം. അപ്പോൾ ഏതായാലും നമ്മളിത് ഒരു അലയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഉൾഭാഗമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോഴൊന്നും കരുന്നില്ല. അപ്പോൾ കറക്റ്റ് വേഗം കേട്ടോ. ഈ ഒരു 14 മിനിറ്റിൻ്റെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ, ഇത് ടേസ്റ്റ് ചെയ്താണ്ട് അഭിപ്രായം പറയാനുള്ളത്. അതിനുള്ള നമ്മൾ ചെറുക്കന്മാർ റെഡിയായി ഉത്തരക്കുണ്ട്. എന്നൊക്കെ പോലെ ഇതൊന്ന് തിന്നോക്കെ, എങ്ങനെയുണ്ട് പറ. അപ്പോൾ എത്തുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഇനി മറ്റോ നോക്കുന്നുണ്ട് എന്താവും എന്തോ. ഏതായാലും ഒന്ന് തിന്ന് പറയട്ടെ. ഇല്ല, എങ്ങനെയാ സാർ? അയ്യോടാ. അപ്പൊ ഗായ്സ്, നമ്മൾ സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞാണ്. അപ്പോ അഭിപ്രായം ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ടായിരുന്നു? കാര്യം ക്യാമറയിൽ വെച്ചിട്ട് ഓരോന്ന് പറയാൻ, സത്യം പറയാം, അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി. നമ്മള് പിന്നെ ഉണ്ടാക്കിയ മിഥിലാജിന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവും. പറയാം, അടിപൊളി ആയിക്കുന്നു. ആ വിചാരണാ മതിയോ? ഞാൻ പറയട്ടെ, സാധനം അടിപൊളി ആയിക്കണേ, അടിപൊളി സാറേ. താങ്ക് യു. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നമ്മളെ വീഡിയോ ഇനി മുതൽ എല്ലാ വീഡിയോയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക.